ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടെറസിൻ്റെ മുകളിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പച്ചക്കറികൾ കൃഷി ചെയ്തുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്രോ ബാഗിൽ ആദ്യം മണ്ണ് നിറക്കുക, എന്നിട്ട് അതിൽ നമ്മൾ ചാണകപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ടാണ് നമ്മളിതിൽ വിത്ത് നടാൻ പോണത്. അങ്ങനെ ഓരോ ഗ്രോ ബാഗിലും ചാണകപ്പൊടി ഇട്ട് മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി പച്ചക്കറി വിത്ത് നടാം. ഇപ്പോൾ എല്ലാ ഗ്രോ ബാഗിലും തന്നെ വിത്ത് നട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ട് നേരം നനച്ച് കൊടുക്കണം. മൂന്ന് നാല് ദിവസം കൊണ്ട് വിത്തുകളൊക്കെ മുളച്ചു വരും. രണ്ട് നേരം നമ്മൾ നനച്ച് കൊടുക്കണം. എൻ്റെ പയറു ചെടി ഇപ്പോൾ ഇത്രയും വലുതായി മുളച്ചിട്ട്, ഇപ്പോൾ മുളച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അഞ്ചാറ് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് മുളച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്ത് ഒന്ന് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വിത്ത് മുളച്ച് വരും. മുളകും തൈയും തന്നെ ഇതുപോലെ ഇത്രയും ആയിട്ടുണ്ട്. വഴുതനം ചെടി ഇത്രയായി. ഈ ചാക്കിൽ കുറേ തൈയുണ്ട്. ഇത് ഇനി വേറെ വേറെ ചാക്കുകളിലോ ഗ്രോ ബാഗിലൊക്കെ പിരിച്ചു വെച്ചാൽ ഇനി ഇത് ഉഷാറായിട്ടുണ്ടാവുള്ളൂ. ചീരത്തൈ ആണെങ്കിലും ഇത് നല്ലതുപോലെ ചാക്കിലുണ്ട്. അപ്പോൾ ഇതൊന്ന് പിരിച്ചു വെക്കണം, എന്നാലേ നമുക്ക് നല്ലതുപോലെ ചീരത്തൈയിന് വലിപ്പുണ്ടാവുള്ളൂ. തക്കാളി ചെടി ആണെങ്കിലും തന്നെ ഇതൊന്ന് പിരിച്ചു വെക്കണം. എൻ്റെ മുളകും തൈയൊക്കെ വളർന്ന് ഇത് ഇത്രയും വലുപ്പമായി. എല്ലാ തൈയിന്മേലും അതേപോലെ മുളകുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്മമാരാണിത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ മുറ്റത്തൊന്നും സ്ഥലമല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലും തന്നെ നമുക്കിതുപോലെ കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി, മുളക്, ഇനി പയറായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും. എൻ്റെ പയറു ചെടിയിലും അതേ പയറുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ സ്ത്രീകളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ഗ്രോ ബാഗ് മതി കേട്ടോ. പയറിപ്പം എനിക്ക് ഇത്രയും ഗ്രോ ബാഗേ ഉള്ളൂ പയറ് നട്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ മാക്സിമം നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ നോക്കണം. ഞാനിപ്പോൾ ഇതിന് ചാണകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടിയാണ് ഇതിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ. ടെറസിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ പിന്നെ ഇത് നടുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഞാനതിൽ മുളകും തൈ മുളകിൻ്റെ കുരു ഇട്ടത്. അങ്ങനെ അത് മുളച്ച് വന്നു. ഒന്നിലധികം തൈ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് പിരിച്ച് വേറെ ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ ചാക്കിൽ മണ്ണ് നിറച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ മുളകും തൈയൊക്കെ ചാക്കിലാണ് കേട്ടോ. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടാവും. ചാക്കിലാണ് ഈ മുളകും തൈ നിൽക്കുന്നത്. ഇഷ്ടംപോലെ മുളക് ഇതിമുണ്ട്. ഞാൻ എനിക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ പറിച്ചെടുക്കുക ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. കുറച്ച് മതി കേട്ടോ മണ്ണ്. കണ്ടോ, ചെറിയ കുഞ്ഞു ചാക്കാണ്. ചാണകപ്പൊടി ഇട്ടാൽ കണ്ടോ തക്കാളി തൈയൊക്കെ നല്ലതുപോലെ തഴച്ച് വളരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് വളരുന്നുണ്ട്. തക്കാളി ചെടിമേ കായ ഉണ്ടാവാൻ തുടങ്ങി. തക്കാളി ചെടിയിൽ കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ പയറ് കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ പറിച്ചെടുക്കാനുള്ള പയറുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പറിച്ചെടുത്ത പച്ചക്കറിയാണിത്. എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് പച്ചമുളകും വെണ്ടയ്ക്കായുമാണ്. ഞാൻ ദിവസം എന്ന് പറയും പോലെ പച്ചമുളക് പറിച്ചെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. അവധി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് ഇതുപോലെ പച്ചക്കറി ഉണ്ടാക്കി നോക്കണം. ഇത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക, നമ്മുടെ മക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറിയാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് അത് ചീഞ്ഞു പോവും.
പക്ഷെ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ അത് ഉണങ്ങിപ്പോയാലും അത് ചീഞ്ഞു പോവില്ല. അത്രയും നല്ല പച്ചക്കറി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.